السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين بفضل الله أما بعد أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار يا رسول حاضر ولنرنا ست بشواسيكنا പരിശുദ്ധ മായ ലൈലത്തുൽ ഖദറിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുകയും ഒരുപാട് മനസ്സിലാക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ മലായിക്കത്ത് ഭൂമിലോകത്തേക്ക് ഇറങ്ങി വന്ന് സത്യവിശ്വാസികളുടെ വീടുകളിലേക്കൊക്കെ കയറി ചെന്ന് അവരുടെ കൈകൾ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സലാമിനെ അറിയിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസത്തിൽ ഒരുപാട് അടിമകൾക്ക് പുറത്തു കൊടുക്കുമ്പോൾ നാല് വിഭാഗത്തെ പുണ്യനബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നിർത്തുന്നുണ്ട്. അവരുടെ വീടുകളിലേക്ക് മലക്കുകൾ കയറി ചൊല്ലൂല, അവർക്ക് അല്ലാഹുവിന്റെ സലാമിനെ അറിയിക്കൂല, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയുമില്ല. ആ വിഭാഗത്തിൽ ഒന്ന് അൽ മുഷാഹിൻ, തൻ്റെ സുഹൃത്തിനോട് സഹോദരനോട് മൂന്ന് ദിവസത്തിലധികമായിട്ട് മിണ്ടാതെ പിണങ്ങി നിൽക്കുന്ന, ശത്രുത വെച്ച് നടക്കുന്ന മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക തലാഖ്. തന്റെ സഹോദരനോട് മൂന്ന് ദിവസത്തിലധികമായിട്ട് വെടിഞ്ഞു നിൽക്കുന്ന ഒരു വെടിഞ്ഞു നിൽക്കൽ ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. ഫമൻ ഹജറ ഫൗക തലാഖിൻ, അങ്ങനെ ആരെങ്കിലും മൂന്ന് ദിവസത്തിലധികമായിട്ട് വെടിഞ്ഞു നിന്നാൽ, ഫമാത്ത, അങ്ങനെ അവൻ മരണപ്പെടുകയും ചെയ്താൽ, ദഖലന്നാറ, അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവമുള്ള, അപകടകരമായിട്ടുള്ള, അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവും സമ്പാദിക്കാനിടയുള്ള വലിയ ഒരു വിഷയമാണ് തൻ്റെ സുഹൃത്തിനോട് സഹോദരനോട് ശത്രുത വെച്ച് പുലർത്തി നടക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തുഫ്തഹു അബ്വാബുൽ ജന്നത്തി യൗമൽ ഇസ്നൈനി വൽ ഖമീസ്, തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. ഫയഗ്ഫിറുല്ലാഹു ലികുല്ലി അബ്ദിൻ ലാ യുശ്രിക്കു ബില്ലാഹി ഷൈഅൻ, അല്ലാഹുവിനോട് പങ്കു ചേർക്കാത്ത, മുശ്രിക്കല്ലാത്ത മുഴുവൻ അടിമകൾക്കും അല്ലാഹു അന്നത്തെ ദിവസങ്ങളിൽ പുറത്തു കൊടുക്കും. ഇല്ലാ റജുലൻ, ഒരുത്തനൊഴികെ, കാനത്ത് ബൈനഹു വബൈന അഖീഹി ഷഹനാ, അവന്റെയും അവന്റെ സഹോദരനെയും ഇടയിൽ ഷഹ്ന ഉണ്ട്. മഹാന്മാര് വിശദീകരിക്കുന്നു, അൽ അദാവത്തു വൽ ഹിക്ദു, ശത്രുതയും പകയും വെച്ച് നടക്കുന്നവന് അള്ളാഹു അന്നത്തെ ദിവസത്തിൽ പുറത്തു കൊടുക്കൂല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ സുഹൃത്തിനോട് സഹോദരനോട് എന്തെങ്കിലും വിഷയത്തിൽ ശത്രുത വെച്ചുകൊണ്ട് പക വെച്ചുകൊണ്ട് നടക്കുന്നത് അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് മുത്തനബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അലാ ഉഖ്ബിറുകും ബി അഫ്ളലി മിൻ ദറജതി സിയാമി വസ്സലാത്തി വസ്സദഖത്തി, നോമ്പിൻ്റെയും നിസ്കാരത്തിൻ്റെയും ദാനധർമ്മങ്ങളുടെയും ഒക്കെ സ്ഥാനങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബാക്കൾ പറഞ്ഞു, ബലായ റസൂലല്ലാ, ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണ്, ഇസ്ലാഹു ദാത്തിൽ ബൈനി, രണ്ടാളുകൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി, ശത്രുതയുണ്ടായി, അവർ പിണങ്ങി നടക്കുകയാണെങ്കിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ തീർത്ത് രഞ്ജിപ്പുണ്ടാക്കി സ്നേഹം വളർത്തിയെടുത്ത് അവരെ തമ്മിൽ യോജിപ്പിക്കുന്ന പ്രവർത്തനം നിങ്ങൾ അനുഷ്ഠിക്കുന്ന നോമ്പിനേക്കാളും, നിങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെക്കാളും, നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെക്കാളുമൊക്കെ ശ്രേഷ്ഠതയുള്ളതാണ്, അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സുഹൃത്തിനിടയിൽ ശത്രുതയും പകയും വെച്ച് നടക്കുന്നത് നമുക്ക് യോജിച്ചിട്ടുള്ള കാര്യമല്ല, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കാതിരിക്കാൻ അതൊരു കാരണമായേക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാ വിപത്തുകളിൽ നിന്നും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ശരീരം ആരുടെ നിയന്ത്രണത്തിലാണോ അവനെ തന്നെയാണ് സത്യം. ലാ തദ്ഖുലുൽ ജന്നത്ത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകാത്തതുവരെ, നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ വിശ്വാസികളാകണം. വലാ തുഅ്മിനു ഹത്താ തഹബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ വിശ്വാസികളാകൂല.
നിങ്ങൾ പരസ്പരം സ്നേഹമുണ്ടെങ്കിലേ നിങ്ങൾ വിശ്വാസികളാണെന്ന് പറയാൻ പറ്റുള്ളൂ. ശത്രുത വെച്ച് നടക്കുന്നവർ വിശ്വാസികളാണെന്ന് പറയാൻ പറ്റൂല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബബ്തും. നിങ്ങൾക്ക് ഞാനൊരു കാര്യം അറിയിച്ചു തരാം, നിങ്ങളത് ചെയ്യുകയാണ് എങ്കിൽ, പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകും, അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ സ്നേഹമിട്ടു തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അഫ്ഷു സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക. സലാമിനെ വ്യാപിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കിടയിലുള്ള ശത്രുതയും നിങ്ങൾക്കിടയിലുള്ള പകയുമൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിലായി സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം കവരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അത്ഖിനി മിനൽ നാർ വഅദ്ഖിൽനൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.